ഹായ് സ്റ്റുഡൻസ്, ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവർഫുൾ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സി എങ്ങനെ പഠിക്കാം അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് സിൻടാക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സിൻടാക്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് അതിനെ, ആ വേ ഓഫ് റൈറ്റിംഗ് പ്രോഗ്രാം, അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഇഫ് കഴിഞ്ഞിട്ടും ഒരു പാരാന്തസിസ് ഇടുക, അതായത് ഒരു ബ്രാക്കറ്റ് ഇടുക, അതിനെയാണ് നമ്മൾ പാരാന്തസിസ് എന്ന് ഈ കമ്പ്യൂട്ടർ സയൻസിൽ പറയുന്നത്. അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് എഴുതുക, അത് സിൻടാക്സ് ആണ് കേട്ടോ അത്. അതായത് നമുക്ക് ഏത് കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുക. പിന്നെ കേളി ബ്രാക്കറ്റ് ഇടുക, കോഡ്, പിന്നെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെന്താണോ പ്രോഗ്രാമിൽ എഴുതുന്നത് അതാണ് കോഡ് എന്ന് പറഞ്ഞു. പിന്നെ ഈ നിങ്ങൾക്ക് ഈ പാരന്തസിസ് ഇടുന്നതും ക്ലോസ് ചെയ്യുന്നതും എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. പിന്നെ കേളി ബ്രാക്കറ്റെല്ലാം സ്ട്രെയിറ്റ് ലൈനിൽ വരണം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ സിൻടാക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ചെയ്ത് ശീലമാകുമ്പോഴാണ് നിങ്ങൾക്കിതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുക. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ പ്രോഗ്രാം കണ്ടപ്പോഴാണ് എല്ലാം മനസ്സിലായത്. കണ്ടോ, പ്രോഗ്രാം ടു ഡിസ്പ്ലേ നമ്പർ ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഒരു നമ്പർ നെഗറ്റീവ് ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള സിമ്പിൾ പ്രോഗ്രാമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കണ്ടോ ഹാഷ് ഇൻക്ലൂഡ്, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഹാഷ് ഇൻക്ലൂഡ് ഒരു ട്രയാങ്കിൾ ബ്രാക്കറ്റ് ഉണ്ട്, STDIO.h, പിന്നെ ക്ലോസ് ചെയ്യുന്നു ബ്രാക്കറ്റ്. പിന്നെ ഇൻറ്റ് മെയിൻ ഉണ്ട്, കേളി ബ്രാക്കറ്റ്, ഇൻറ്റ് നം, പ്രിൻ്റ് എഫ്, എൻറ്റർ ആൻ ഇൻറ്റീജർ, സ്കാൻ എഫ് ബ്രാക്കറ്റ്, പിന്നെ പേഴ്സൻറ്റേജ് ഡി, ആംബർ സൈൻ നം. ഇതാണ് പ്രോഗ്രാം സ്റ്റാർട്ടിങ്ങിൽ ഈ പേജിലുള്ളത്. ഹാഷ് ഇൻക്ലൂഡ് STDIO.h എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ലൈബ്രറി ഫങ്ഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ പ്രിൻ്റ് എഫും സ്കാൻ എഫും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. താഴെ കീവേഡ്സ് കണ്ടോ, പ്രിൻ്റ് എഫ്, സ്കാൻ എഫ്, അത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് STDIO.h എന്നുള്ള ലൈബ്രറി ഫങ്ഷൻ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അതല്ല, പ്രിൻ്റ് എഫും സ്കാൻ എഫും ഇല്ല, വേറെ എന്തെങ്കിലും നമ്മൾ കീവേഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലൈബ്രറി ഫങ്ഷൻ കോൺ IO.h, സ്ട്രിംഗ് .h, അങ്ങനെ കുറേ ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പ്രിൻ്റ് എഫ്, സ്കാൻ എഫ് അങ്ങനെ രണ്ട് കീവേഡ്സ് ഉപയോഗിച്ചതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഇൻക്ലൂഡ് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ, എന്നാലേ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. ലൈബ്രറി ഫങ്ഷൻ എന്ന് പറയും, അതായത് പ്രിൻ്റ് എഫും സ്കാൻ എഫും വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്തിലാണ്, ഈ ലൈബ്രറി ഫങ്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടാതെ ആവും കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഇൻറ്റ് മെയിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ മെയിൻ പ്രോഗ്രാം, നമ്മൾ ഫുൾ ബോഡി ഓഫ് ദ പ്രോഗ്രാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള മെയിൻ എന്ന് എഴുതിയിരിക്കണം, അതുകൊണ്ടാണ്. അതായത് ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടാവും, പിന്നെ ആ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ് എങ്ങനത്തെയാണ്, അത് ഇൻറ്റിജർ നമ്പറാണോ അതോ ഡെസിമൽ നമ്പറാണോ, അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഇൻറ്റെന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസിൽ ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇൻറ്റിജർ നമ്പറാണ്. അതായത് ഇപ്പം നമ്മുടെ ഏജ് ആണെന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇൻറ്റിജർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏജ് ഒരിക്കലും പോയിൻ്റ് വരില്ല അല്ലേ, 2.5 അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ നമുക്ക് അത് എക്സാമ്പിളായിട്ട് എടുക്കാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇൻറ്റെന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പോകുന്ന നമ്പേഴ്സ് ഇൻറ്റീജർ നമ്പറാണ്. ഒരു നമ്പർ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി ഇൻറ്റ് നം എന്ന് പറഞ്ഞാൽ അത് വേരിയബിൾ എന്ന് പറയും. നം എന്ന് പറഞ്ഞാൽ വേരിയബിളാണ്, അതിൻ്റെ ടൈപ്പ് ഇൻ്റാണ്. ഓക്കെ, അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ കൊടുക്കണം. പിന്നെ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ ആൻ ഇൻറ്റീജർ എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് വരും, ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ, എൻ്റർ ആൻ ഇൻറ്റീജർ ഇഫ് ഇറ്റ് ഈസ് യു ക്യാൻ എൻ്റർ ആൻ ഇൻറ്റീജർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. ഈ അതായത് ഡബിൾ കോഡ്സ് കണ്ടോ, പ്രിൻ്റ് എഫ് കഴിഞ്ഞിട്ട് പാരാന്തസിസിൻ്റെ ഉള്ളിൽ ഡബിൾ കോഡ്സ് ഇട്ട് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ്, ഗ്രാമർ തെറ്റായാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് വെച്ചാൽ ഡബിൾ കോഡ്സിനുള്ളിലുള്ളത് അങ്ങനെ തന്നെ പ്രിൻ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തതാണ് സ്കാൻ എഫ്. സ്കാൻ എഫിൽ നിങ്ങൾക്ക് എന്താണ് സ്കാൻ ചെയ്യണം, സിസ്റ്റം അന്വേഷിക്കുകയാണ്. നമ്മൾ ഒരു നമ്പർ അവിടേക്ക് എൻ്റർ ചെയ്യണ്ടോ ചെയ്യണ്ടോ എന്ന് അന്വേഷിക്കും, അതാണ് സ്കാൻ എഫ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സൻറ്റേജ് ഡി നമ്മൾ കേളി ബ്രാക്കറ്റിൽ കൊടുക്കുക, ഡബിൾ കോഡ്സിൽ കൊടുക്കണം, എന്നാലേ അത് എടുക്കുകയുള്ളൂ.
പിന്നെ ആംബർസൈൻ്റെ നമ്മെന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കണം. ആംബർസൈൻ്റെ ആണ് ആ ലെറ്റർ, അത് അങ്ങനെ തന്നെ കൊടുക്കണം, എന്നാലേ വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നമ്പർ എന്നാണ് വേരിയബിൾ ഉപയോഗിക്കുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിനം കണ്ടോ, അതിനെ നം എന്ന് പറഞ്ഞാണ് വേരിയബിൾ. അപ്പോൾ നമ്മൾ ഈ നമ്പർ എന്നുള്ള വേരിയബിളാണതിൽ കൊടുത്തെങ്കിൽ ആംബർസൈൻ്റെ നമ്പർ എന്നൂടെ സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതണം. നം എന്ന് എടുക്കണേ നം എന്ന് തന്നെ കൊടുക്കണേ, നമ്പർ എന്ന് എടുക്കണേ നമ്പർ എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടെല്ലാം മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഇത് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്കായില്ലെങ്കിൽ ഓക്കെ. ഇനി അടുത്ത പറയാം, ഇഫ് നമ്പർ ഇസ് ലെസ് ദാൻ സീറോ, നമ്പർ ലെസ് ദാൻ സീറോ ആണെങ്കിൽ, ഇനിയാണ് നമ്മൾ ടെസ്റ്റ് ഇത് ചെക്ക് ചെയ്യാൻ പോണത്. കണ്ട ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, അടുത്ത പേജിൽ ഇഫ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നത്. കണ്ടീഷൻ, അതായത് കണ്ടീഷൻ എന്താണ്, നമ്പർ ലെസ് ദാൻ സീറോ ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ നം എന്നുള്ള വേരിയബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നം ലെസ് ദാൻ സീറോ, പിന്നെ കേളി ബ്രാക്കറ്റ്. നിങ്ങൾ നമ്പർ എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്പർ എന്ന് എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുണ്ടാവും കേട്ടോ, റോങ് ആയിട്ട് വരും, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ രണ്ട് ഒരു ലൈൻ കണ്ടോ, അതിനെയാണ് നമ്മൾ കമൻറ്റ് ലൈൻ, സ്ലാഷ് ടു സ്ലാഷ് കണ്ടോ നിങ്ങൾ, അതിനെയാണ് കമൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. കമൻറ്റ് ലൈനിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം. താങ്ക് യു. അപ്പോൾ ഇതിൽ പറയുന്നത് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യണമുണ്ടോ, കേളി ബ്രാക്കറ്റ് പ്രിൻ്റ് എഫ് യു എൻ്റെയുടെ നെഗറ്റീവ് നമ്പർ, നിങ്ങൾ ഒരു നെഗറ്റീവ് നമ്പറാണ് എൻ്റർ ചെയ്ത്, അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം. ഇപ്പം ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത് എന്താണ്, ഒരു എയ്റ്റ് എന്നുള്ള നമ്പറാണ്. അപ്പോൾ എയ്റ്റ് ലെസ് ദാൻ സീറോ ആണോ, അല്ല. അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യേയില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ വെച്ച് പ്രിൻ്റ് എഫ് യു എൻ്റെയുടെ നെഗറ്റീവ് നമ്പർ എന്ന് അങ്ങനെ വരും. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരാനാണ്. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ ആ നമ്പർ പ്രിൻ്റ് ചെയ്ത് വന്നോളും. ഏതാണ് നമ്മൾ നമ്പർ കൊടുത്തതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നെഗറ്റീവ് ടു ആണ് കൊടുത്തത്, നെഗറ്റീവ് ടു ലെസ് ദാൻ സീറോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതിൽ നമ്മൾ അടുത്തത് കൊടുക്കേണ്ടത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമുക്ക് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്കൊരു റിട്ടേൺ സീറോ ഉണ്ട്. റിട്ടേൺ സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്ന് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഒരു കേളി ബ്രാക്കറ്റ് കൊടുക്കുക, പിന്നെ കഴിഞ്ഞു. ഓക്കെ.